എടാ സംഭവിക്കാനുള്ള സംഭവിച്ചു. നീ ചെന്ന ഷൈനി ആയല്ലേ. ഇതൊരു വള്ളിക്കെട്ടായല്ലോ. എനിക്കിട്ട് പണിഞ്ഞതല്ലേ. എസ്പെഷ്യലി ബോയ്സും കൂടെ സീരിയൽ കാണാൻ തുടങ്ങി. സാധാരണ അമ്മമാര് ചീത്ത പറയുന്ന ആൾക്കാര് സീരിയൽ കാണാൻ തുടങ്ങിയപ്പോൾ ഒരു സന്തോഷം. ഔട്ട്ഡോർ ഷൂട്ടൊക്കെ ഉണ്ടാകുമ്പോൾ കാണാൻ ആൾക്കാര് വരുന്നത് സാധാരണ പെൺകുട്ടികളും, പക്ഷെ ഇത് ആൺകുട്ടികളൊക്കെ ഇങ്ങനെ ബൈക്കിലൊക്കെ പോകുന്ന വഴിക്ക് വണ്ടി നിർത്തിയിട്ടൊക്കെ ഇങ്ങനെ ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോ നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ട്രിപ്പിന്റെ ഒരു ഷൂട്ട് എടുത്തോണ്ടിരിക്കുമ്പോ ഞങ്ങളും ഞാനും സജ്ജനും കൂടെ ബസ് സ്റ്റോപ്പിൽ ഇരിക്കുവായിരുന്നു. അപ്പോ ഷോർട്ട് ആയിട്ടില്ല, ബസ് സ്റ്റോപ്പിലിരിക്കും. അപ്പൊ ഇങ്ങനെ കുറെ റൈഡേഴ്സ് കണ്ടു കഴിഞ്ഞാൽ ഫ്രീക്ക് ചെക്ക് പോയി. അവര് പോയി അതേ വഴി തിരിച്ചു വന്നു, എന്നിട്ട് പിക്ക് എടുത്തോട്ടെ, എന്നിട്ട് ഇന്നലത്തെ എപ്പിസോഡ് വരെ പറഞ്ഞപ്പോ ഞങ്ങൾ ഞെട്ടി. നിങ്ങൾ റൈഡേഴ്സ് റൈഡിനൊക്കെ പോകുന്നതാണോ? തലേന്ന് സീരിയൽ കണ്ടിട്ടല്ലേ പിറ്റേന്ന് റൈഡിന് പോകുന്നത്. അഞ്ജലി ഭയങ്കര തീരെ എക്സ്പെക്ടേഷൻ ഇല്ലാതെ സ്നേഹിക്കുന്ന ഒരു കുട്ടിയാണ്. ഞാൻ അങ്ങോട്ട് സ്നേഹിക്കുമ്പോ തിരിച്ചിങ്ങോട്ട് സ്നേഹിച്ചില്ലെങ്കിൽ പ്രശ്നം ആയാലും തിരിച്ചു കിട്ടണം. ദൈവം സഹായിച്ച് ചെറുപ്പത്തിലാണെങ്കിലും ഞങ്ങൾ ഒരിക്കലും അങ്ങോട്ട് ചോദിച്ചിട്ട് ഇതുവരെ കിട്ടിയ റോൾസ് അല്ല. എല്ലാം ഇങ്ങോട്ട് എന്തോ ഭാഗ്യം പോലെ തേടി വന്ന റോൾസ് ആണ്. എല്ലാ കുട്ടികളെ പോലെ തന്നെയാണ് ഞങ്ങളുടെ ചൈൽഡ്ഹുഡ് എങ്കിലും ഒരു സ്പെഷ്യൽ എന്ന് പറയാനായിട്ട് ഇങ്ങനത്തെ ഒരു ലൈഫും കൂടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി എന്നുള്ളൊരു ഇത് ഭയങ്കര ഒരു ബ്ലെസ്സിങ് തന്നെയാണ്. സത്യം പറഞ്ഞ സിനിമ ഇങ്ങോട്ട് വന്നിട്ടില്ല, ഞങ്ങളും അങ്ങോട്ട് അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല ഒന്നും. അറിയില്ല, കാരണം ആള് ശ്രദ്ധിക്കുന്നു ആളുടെ മോളായിട്ട് കൊച്ചിലെ. അതൊക്കെ ഓർമ്മ ഉണ്ടാവുമോ? ലാലേട്ടന് അതൊക്കെ ഓർമ്മ ഉണ്ടാവുമോന്നൊന്നും എനിക്കറിയില്ല. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഹ്യൂജ് ഫാൻ ബേസ് ഉള്ള ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു സുന്ദരി കുട്ടിയാണ്, മറ്റാരുമല്ല സാന്ത്വനത്തിലെ ശിവേട്ടന്റെ സ്വന്തം അഞ്ജലി, ഗോപിക അനിൽ. ഹലോ, ഹായ്, നമസ്കാരം. സോ ആദ്യമേ തന്നെ കേക്കട്ടെ, ഹ്യൂജ് ഫാൻ ബേസ് ആണ്, ഭയങ്കര ഫാൻ ഫോളോയിങ് ആണ്, ഒരുപാട് പേർക്ക് ഇഷ്ടമാണ്. സോ ഒറ്റ സീരിയലുകൊണ്ട് തന്നെ ഇത്രയും വലിയൊരു ഫാൻ ബേസ് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഒരിക്കലുമില്ല. ഇപ്പോഴും അങ്ങനെ ഭയങ്കര ഫാൻ ബേസ് ഉണ്ട് എന്ന് വിശ്വസിക്കാനും പറ്റാറില്ല. പലപ്പോഴും മറന്നു പറഞ്ഞു ഇങ്ങനെ ഓരോരുത്തരൊന്ന് പറയുമ്പോൾ ഇത്രയും ഫാൻസ് ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ ആണ് ലൈക്ക് ഓക്കെ. പുറത്തൊക്കെ പോകുമ്പം ആൾക്കാർ വരും, സംസാരിക്കും, സന്തോഷം. പിന്നെ ഓരോ ഇനോഗ്രേഷൻസിനൊക്കെ പോകുമ്പം ഒരുപാട് പേരെ കാണുമ്പോൾ സന്തോഷം. സത്യത്തിന് ഞാൻ ഈ ഇന്റർവ്യൂ എടുക്കാൻ പോകുന്നത് ഗോപികയുടെയാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ എന്നുവെച്ചാൽ ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല ഈ കസിൻസ് ഒക്കെ ഇരുന്ന് ഇങ്ങനെ സീരിയൽ കാണാറുണ്ട്. അവർ കാണുന്ന ആകെയുള്ളൊരു സീരിയലാണ് സത്യം പറഞ്ഞാൽ. അടുത്ത് കിട്ടിയിരിക്കുന്ന, അതായത് അടുത്ത കാലത്ത് ഉണ്ടാക്കുന്നത് സീരിയൽ ബേസിൽ ഏറ്റവും കൂടുതൽ ഒരു ഹൈപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ എസ്പെഷ്യലി ബോയ്സും കൂടെ സീരിയൽ കാണാൻ തുടങ്ങി. കാരണം സാധാരണ അമ്മമാര് ചീത്ത പറയുന്ന ആൾക്കാർ സീരിയൽ കാണാൻ തുടങ്ങിയപ്പോഴൊരു സന്തോഷം. അവര് പോലും കമന്റ് ഇടുന്നുണ്ട് എന്തൊരു ഭംഗിയാണ് ഈ കുട്ടി ഡയലോഗ് കാണാൻ. വെച്ചാൽ സാധാരണ ട്രോളാനുള്ള ഒരു എലമെന്റ് ആയിട്ടാണ് സീരിയലിനെ കാണാറുള്ളത്. പക്ഷെ നല്ല ട്രോൾസ് മാത്രമേ വരാറുള്ളൂ. നെഗറ്റീവ് ട്രോൾസ് വരെ ഇല്ല, അങ്ങനെ വന്നിട്ടില്ല. മേ ബി ഒന്നോ രണ്ടോ, പക്ഷെ ഇറ്റ്സ് ഓക്കെ. പോസിറ്റീവ് വരുമ്പോൾ നെഗറ്റീവ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണമല്ലോ. പക്ഷെ എന്നാലും ഫാമിലി ഓഡിയൻസ് അടുത്ത കാലത്തായിട്ട് ഇത്രയും ആക്സെപ്റ്റ് ചെയ്ത ഒരു സീരിയലാണ്. എസ്പെഷ്യലി ഞങ്ങൾ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ഔട്ട്ഡോർ ഷൂട്ടൊക്കെ ഉണ്ടാകുമ്പം ഷൂട്ട് കാണാൻ ആൾക്കാർ വരുന്നത് സാധാരണ പെൺകുട്ടികളും, പക്ഷെ ഇത് ആൺകുട്ടികളൊക്കെ ഇങ്ങനെ ബൈക്കിലൊക്കെ പോകുന്ന വഴിക്ക് വണ്ടി നിർത്തിയിട്ടൊക്കെ ഇങ്ങനെ ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോ നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ബോയ്സ് ഒരു പ്രാവശ്യം ഞങ്ങള് ട്രിപ്പിന്റെ ഒരു ഷൂട്ട് എടുത്തോണ്ടിരിക്കുമ്പോ ഞങ്ങളും ഞാനും സജ്ജനും കൂടെ ബസ് സ്റ്റോപ്പിൽ ഇരിക്കുവായിരുന്നു. അപ്പോ ഷോർട്ട് ആയിട്ടില്ല, ബസ് സ്റ്റോപ്പിൽ ഇരിക്കും. അപ്പൊ ഇങ്ങനെ കുറെ റൈഡേഴ്സ് കണ്ടു കഴിഞ്ഞാൽ ഫ്രീക്ക് ചെക്ക് പോയി. അവര് നേരെ കയറി. അപ്പൊ ഞങ്ങള് ഞാൻ പറഞ്ഞു ചേട്ടാ നമുക്ക് കുറെ പേര് റൈഡേഴ്സ് ട്രിപ്പ് പോന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നോക്കിയിരുന്നു. അവര് പോയി അതേ വഴി തിരിച്ചു വന്നു, എന്നിട്ട് പിക്ക് എടുത്തോട്ടെ, എന്നിട്ട് ഇന്നലത്തെ എപ്പിസോഡ് വരെ പറഞ്ഞപ്പോ ഞങ്ങൾ ഞെട്ടി. നിങ്ങൾ റൈഡേഴ്സ് റൈഡിനൊക്കെ പോകുന്നതാണോ? തലേന്ന് സീരിയൽ കണ്ടിട്ടല്ലേ പിറ്റേന്ന് റൈഡിന് പോകുന്നത്. ഇത് ശരിക്കും ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടില്ല. കസിൻസ് പലരും പറഞ്ഞു ആൺകുട്ടിയുടെ അടുത്തൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അറിയാലോ അവര് തീർന്ന് കാണുന്ന ഒരു സീരിയലാണ്. അതെ, സന്തോഷം. എനിക്ക് തോന്നുന്നു ഈ സീരിയൽ ബേസിൽ തന്നെ കുറെ പേര് അഞ്ജലി ആയിട്ട് കമ്പയർ ചെയ്തിട്ടുണ്ട്. അഞ്ജലി ആയിട്ടാണ് ജഡ്ജ് ചെയ്തിരിക്കുന്നത് ശരിക്കും. ഗോപികൻ അഞ്ജലി എന്ന് പറഞ്ഞ ആ ഒരു ക്യാരക്ടറാണ് സ്നേഹിക്കുന്നതും. അപ്പൊ എത്രത്തോളം സിമിലാരിറ്റി ഉണ്ട് ശരിക്കും അഞ്ജലിയും ഗോപികയും തമ്മില്? സിമിലാരിറ്റി അഞ്ജലി ഇങ്ങനെ എല്ലാരടുത്തും കമ്പനി അടിച്ച് സംസാരിച്ച് ചേട്ടന്മാരടുത്ത് ചേച്ചിമാരടുത്ത്. ഇപ്പം സീരിയലാണെങ്കിൽ വെള്ളിയേട്ടൻ വെള്ളിയേട്ടന്റെ അടുത്ത്, അതുപോലെ തന്നെ ഞാൻ ഭയങ്കര ടോക്കറ്റീവ് ആണ്. പക്ഷെ ഒന്ന് കമ്പനിയായി വരാൻ കുറച്ച് ടൈം എടുക്കും. ലൈക്ക് ഇപ്പൊ ആദ്യം കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ഒന്നും സംസാരിക്കില്ല. പക്ഷെ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഭയങ്കര ഫ്രീ ആണ്.
അഞ്ജലി എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ നന്നായിട്ട് ഫാമിലി പേഴ്സൺ, അഞ്ജലി ഫാമിലി പേഴ്സൺ ആണ്, ഞാനും കുറെയൊക്കെ ഫാമിലി പേഴ്സൺ ആണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഡിഫറൻസ് അഞ്ജലി ഭയങ്കര തീരെ എക്സ്പെക്ടേഷൻ ഇല്ലാതെ സ്നേഹിക്കുന്ന ഒരു കുട്ടിയാണ്. തിരിച്ച് ഹരിനെ സ്നേഹിക്കുന്ന സമയത്തും ഹരി ഒന്നും എക്സ്പ്രസ് ചെയ്യാറില്ല, പക്ഷെ എന്നാലും അങ്ങോട്ട് സ്നേഹിച്ചുകൊണ്ടേ ഇരിക്കും. തിരിച്ച് സ്നേഹിച്ചില്ലേലും പരാതിയൊന്നുമില്ല, പക്ഷെ ഞാൻ അങ്ങനെയല്ല. ഞാൻ അങ്ങോട്ട് സ്നേഹിക്കുമ്പോ തിരിച്ചിങ്ങോട്ട് സ്നേഹിച്ചില്ലെങ്കിൽ പ്രശ്നമായാലും ഫാമിലി ആയാലും തിരിച്ചു കിട്ടണം. അത് പിന്നെ എനിക്ക് തോന്നുന്നു യൂഷ്വലി എല്ലാരും അങ്ങനെ സീരിയലിൽ മാത്രം അങ്ങനെ അങ്ങനത്തെ ക്യാരക്ടർ ഉണ്ടാവുള്ളു. പിന്നെ ഞങ്ങള് തമ്മില് അഞ്ജലിനെ പോലെ ഇങ്ങനെ കുറച്ച് അങ്ങോട്ട് ചൊറിഞ്ഞ അങ്ങനെ കുറച്ചൊരു അങ്ങനത്തെ ഒരു സ്വഭാവം തന്നെയാണ്. ഓക്കെ, അതും ഞാൻ മറ്റൊരു ഇതിലും പറഞ്ഞു കേട്ടിട്ടുണ്ട്, അതായത് സജിനായിട്ട് കൂടുതലും ചൊറിയാനാണ് നിക്കാറുള്ളത് തമ്മിൽ തമ്മിൽ. അതെ, ഞങ്ങൾ തമ്മില് മിക്കവാറും സംസാരിക്കുമ്പം ചേട്ടനാണെങ്കിലും ഇങ്ങോട്ട് ഇങ്ങനെ ഓരോന്ന്, ചേട്ടൻ മാത്രല്ല രാജീവേട്ടൻ വല്യേട്ടൻ ചേട്ടനും എന്താ ഞങ്ങള് മുന്നേ തൊട്ടേ പരിചയമുണ്ട്. ഞാൻ കബനി ചെയ്യുമ്പോ തൊട്ടേ ചേട്ടനുമായിട്ട് പരിചയമുണ്ട്. അപ്പൊ ചേട്ടനാണെങ്കിലും എന്നെയും എന്റെ അനിയത്തിയും മിട്ടുവിനെയും കാണുമ്പം രണ്ട് അനിയത്തി കുട്ടികൾ ആ ഒരു ഫീൽ. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കിക്കൊണ്ടിരിക്കും, എപ്പോഴും ഇങ്ങനെ ട്രോളിക്കൊണ്ടിരിക്കും, ഒരിക്കലും നല്ലത് പറയാറില്ല ഞങ്ങൾ എപ്പോഴും. അപ്പൊ സജിൻ ചേട്ടനും കുറെയൊക്കെ അങ്ങനെയാണ്. അപ്പൊ ഞാനും തിരിച്ച് വിട്ടുകൊടുക്കൂല, എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ മാക്സിമം ഞാൻ തിരിച്ചും പറയും, പക്ഷെ എന്നാലും കുറവാണ്, ഏൽക്കാറില്ല. അതെ അതെ, എനിക്ക് അങ്ങനെ കൗണ്ടർ പെട്ടെന്ന് കിട്ടില്ല. ഞാൻ എന്നാലും മാക്സിമം ട്രൈ ചെയ്യാറുണ്ട്, കൊടുക്കാൻ നോക്കും, പക്ഷെ അധികം കേൾക്കാറില്ല. ഓക്കെ, അടുത്തായിട്ട് ചോദിക്കാനുള്ളത് ഈ ക്യാരക്ടർ ബേസ് ഇപ്പൊ അഞ്ജലിയായിട്ട് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ടോ ചോദിക്കുന്നതാ. ഈ അഞ്ജലിയുടെയും ശിവേട്ടന്റെയും, ശിവേട്ടൻ എന്നല്ല ശരിക്ക് ശിവൻ എന്ന് പറഞ്ഞ ആളുടെയും ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും പറയാൻ പറഞ്ഞ എന്തായിരിക്കും സീരിയൽ ബേസിൽ? ക്യാരക്ടർ സീരിയൽ ക്യാരക്ടർ ബേസിൽ അഞ്ജലിയുടെ പോസിറ്റീവ് എനിക്ക് തോന്നുന്നു ഇത് തന്നെയാന്ന് തോന്നുന്നു. എക്സ്പെക്ടേഷൻ ഇല്ലാതെ എല്ലാരെയും സ്നേഹിക്കാൻ പറ്റുന്നത് വലിയൊരു കാര്യമാണ്. കാരണം നമുക്ക് എക്സ്പെക്ടേഷൻസ് വരുമ്പോഴാണല്ലോ കൂടുതൽ ഹേർട്ട് ആവുക. എക്സ്പെക്ടേഷൻസ് ഒന്നുമില്ല, ഇങ്ങോട്ട് കിട്ടിയില്ലെങ്കിലും ചെയ്യേണ്ട കടമകളും കാര്യങ്ങളും ഒക്കെ ഫാമിലിക്ക് വേണ്ടിയിട്ടാണെങ്കിലും ഹസ്ബൻഡിന് വേണ്ടിയിട്ടാണെങ്കിലും ഒക്കെ ചെയ്യും. അതൊരു പോസിറ്റീവ് ആണ്. പിന്നെ അഞ്ജലിയുടെ നെഗറ്റീവ്, അയ്യോ ഞാൻ തന്നെ എന്റെ നെഗറ്റീവ് അല്ല എന്റെ അല്ല എന്നാലും ക്യാരക്ടറിന്റെ നെഗറ്റീവ് ഞാൻ സത്യം പറഞ്ഞ അങ്ങനെ ആലോചിച്ചിട്ടില്ല. മേ ബി അത് തന്നെ ഒരു നെഗറ്റീവ് ആയിരിക്കും. നെഗറ്റീവ് എനിക്ക് അറിയില്ല കേട്ടോ, അത് ആൾക്കാർ കമന്റ് ബോക്സിൽ എനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല. ശിവന്റെ പോസിറ്റീവ്, ശിവന്റെ പോസിറ്റീവ് ഓവറായിട്ട് എക്സ്പ്രസ് ചെയ്യില്ലെങ്കിലും മനസ്സിൽ സ്നേഹമുണ്ട്. കാണിക്കേണ്ട സമയത്ത് മാത്രം ഓവറായിട്ട് കാണിക്കേണ്ട ആവശ്യമില്ല, പക്ഷെ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തരും. അതൊരു ഇത്. പിന്നെ നെഗറ്റീവ് എന്ന് പറയുന്നത് ഇത് എന്താ എല്ലാം ഓപ്പണായി പറയാതിരിക്കുന്നത് ഒരു നെഗറ്റീവാന്ന് എനിക്ക് തോന്നാറുണ്ട്. ഉള്ളിൽ വെച്ച് അവസാനം പണി കിട്ടുമ്പം ഞാൻ ഇതിന് വേണ്ടിയിട്ടായിരുന്നു ചെയ്യേണ്ടതെന്നും പറഞ്ഞിട്ട് ഞാൻ മുന്നിൽ പോയി പറയേണ്ടി വരുന്നത് ഒരു നെഗറ്റീവ്. അല്ല ജസ്റ്റ് ഫാമിലി ഓഡിയൻസിന് വേണ്ടിയിട്ട് പറഞ്ഞത്, സീരിയൽ കാണുമ്പോ റൈറ്റ് സയൻസിൽ തന്നെ എടുക്കുന്നു, നെഗറ്റീവ് തന്നെയാണെന്ന് അവർ മനസ്സിലാക്കണം. സീരിയല് കുറെ പേര് ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യമാണ്, അതുകൊണ്ട് പറഞ്ഞതാ. ഓക്കെ, ബേസിക് ആയിട്ട് അടുത്ത ചോദിക്കാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയിലേക്ക് ഇത്രയും ബാലതാരമായിരുന്നു, അപ്പൊ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്, എന്നിട്ട് പിന്നെ വന്നത് സീരിയൽ ബേസിലാണ്, എന്തുകൊണ്ടാണ് സിനിമയിലിരുന്ന് നോക്കാതിരുന്നത്? ഐ മീൻ ചാൻസ് കിട്ടാതിരിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. സീരിയലും അങ്ങനെ നോക്കിയതൊന്നുമല്ല. ഞാൻ സത്യം പറഞ്ഞാൽ പഠിക്കുന്ന ടൈമിൽ മെഡിസിനാണ് പഠിച്ചത്. അപ്പം പഠിക്കുന്ന സമയത്ത് ഒരുപാട് ഓഫേഴ്സ് വന്നു. സിനിമ എനിക്ക് തോന്നുന്നു കുറവായിരുന്നു, ഒന്നോ രണ്ടോ ഓഫേഴ്സേ വന്നുള്ളൂ. പക്ഷേ സീരിയൽ ഒരുപാട് ഓഫേഴ്സ് വന്നു. അപ്പം അച്ഛൻ പഠിപ്പ് ഇമ്പോർട്ടൻ്റ് ആണല്ലോ, കരിയർ സെറ്റ് ചെയ്തിട്ട് മതി ബാക്കി എന്നുള്ള രീതിയിൽ അച്ഛൻ എൻ്റെ അടുത്ത് മിക്ക സമയം പറയാറ് പോലും ഇല്ല. ഇല്ല ഇപ്പം നോക്കുന്നില്ല പിന്നെ ആവാം എന്നുള്ള രീതിയിൽ അവരുടെ അടുത്ത് സംസാരിച്ച് വിടുമായിരുന്നു. പക്ഷേ ഞാൻ പഠിച്ചത് എസ് ഡി എം ആയുർവേദ കോളേജ് ഹാസൻ കർണാടകയിലാണ്. അവിടുത്തെ പ്രിൻസിപ്പൾ ഭയങ്കര സപ്പോർട്ടായിരുന്നു, പറയാണ്ടിരിക്കാൻ പറ്റില്ല, ഭയങ്കര സപ്പോർട്ടായിരുന്നു. കാരണം അവിടെ ഒരു ഗസ്റ്റ് ആരെങ്കിലും വരുമ്പോഴൊക്കെ സാറ് വിളിച്ചിട്ട് ഏ ഹീറോയിൻ ഇങ്ങോട്ട് വാ എന്ന് വിളിച്ചിട്ട്, അവർ മലയാളം ഒന്നും അധികം കണ്ടു കാണില്ല, പക്ഷെ അവർക്ക് കാണുമ്പോൾ ഓക്കെ അഭിനയിച്ചൊരു കുട്ടി എന്നുള്ള ഒരു ഇതുണ്ടാവും. എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പരിചയപ്പെടുത്തും, സാർ പറഞ്ഞു ഞാൻ ലീവ് തരാം നീ പോ ഷൂട്ടിന് പോവെന്ന് പറയും, പക്ഷെ അങ്ങനെ പോവാൻ പറ്റാറില്ല. അത്രയും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പൾ, അയ്യോ സത്യം.
അപ്പം കോളേജ് സ്റ്റുഡന്റ് ആയിരുന്നു. പക്ഷെ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള, അതെ അതെ, കോളേജിൽ അപ്പൊ എനിക്ക് അങ്ങനെ പോകാൻ പറ്റില്ല. കോളേജ് കഴിഞ്ഞു വന്നപ്പോഴും ഞാൻ പി ജിക്ക് പ്രിപ്പയർ ചെയ്യാൻ ഹയർ സ്റ്റഡീസിനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ദൈവം സഹായിച്ച് ചെറുപ്പത്തിലാണെങ്കിലും ഞങ്ങൾ ഒരിക്കലും അങ്ങോട്ട് ചോദിച്ചിട്ട് ഇതുവരെ കിട്ടിയ റോൾസ് അല്ല, എല്ലാം ഇങ്ങോട്ട് എന്തോ ഭാഗ്യം പോലെ തേടി വന്ന റോൾസ് ആണ്. ഇപ്പം എല്ലാരും എല്ലാ കുട്ടികളെ പോലെ തന്നെയാണ് ഞങ്ങളുടെ ചൈൽഡ്ഹുഡ് എങ്കിലും ഒരു സ്പെഷ്യൽ എന്ന് പറയാനായിട്ട് ഇങ്ങനത്തെ ഒരു ലൈഫും കൂടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി എന്നുള്ളൊരു ഇത് ഭയങ്കര ഒരു ബ്ലെസ്സിങ് തന്നെയാണ്. അപ്പം അങ്ങോട്ട് ചോദിച്ചില്ല. അപ്പം അങ്ങനെ ട്വൽത്ത് ഐ മീൻ കോളേജ് കഴിഞ്ഞപ്പോഴും അങ്ങനെ ചോദിക്കണം എന്നൊന്നും ചിന്തിച്ചിട്ടില്ല. തിരിച്ചു പോകണമല്ലോ, ഇനിയിപ്പോൾ എന്താ അതിനൊരു വഴി, അങ്ങനെയൊന്നും ചിന്തിച്ചിരുന്നില്ല. അപ്പം എൻ്റെ അനിയത്തി ചെറുപ്പത്തിൽ ചെയ്തൊരു സീരിയലിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ആയിരുന്നു, കബനയുടെ സ്ക്രിപ്റ്റ് റൈറ്റർ. അപ്പൊ അവളെ ആ റോളിന്, പത്മിനി എന്ന് പറഞ്ഞ റോളിന് വേണ്ടിയിട്ട് അവര് വിളിച്ചു, ഫോട്ടോസ് ഒക്കെ അയക്കാൻ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ഫോട്ടോഷൂട്ട്സ്, ഇത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇത് സീരിയൽ എൻട്രി അല്ലേ, സിനിമ അതാ പറഞ്ഞ. അപ്പം അങ്ങനെ അവര് വിളിച്ചപ്പം നമ്മള് സീരിയല് ചെയ്യണോ വേണ്ടയോ, അപ്പം ഞാൻ ഓക്കെ ഞാൻ ചെയ്യുന്നില്ല, ഞാൻ പഠിക്കാം എന്നുള്ള രീതിയിലായിരുന്നു. അപ്പൊ അച്ഛന് ഭയങ്കര ആഗ്രഹമായിരുന്നു ചെയ്യണം എന്ന്. അങ്ങനെ ഓക്കെ എന്നാ ചെയ്യാം എന്ന് പറഞ്ഞ് ചെയ്തു. പക്ഷേ സത്യം പറഞ്ഞ സിനിമ ഇങ്ങോട്ട് വന്നിട്ടില്ല. ഞാൻ അതാണ് പറഞ്ഞത്, ഞങ്ങളും അങ്ങോട്ട് അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല ഒന്നും. അതുപോലെ എനിക്ക് ഇപ്പൊ സിനിമയിൽ അങ്ങനെ കോണ്ടാക്ട്സ് ഒന്നുമില്ല, അങ്ങനെ ഓഡിഷൻസ് അങ്ങനെ കൊടുത്തിട്ടില്ല. അപ്പം കോണ്ടാക്ട്സ് ഇല്ലാത്തതുകൊണ്ട്, നമ്മൾ അങ്ങോട്ടൊന്നും ട്രൈ ചെയ്യാത്തോണ്ടായിരിക്കാം. ലാലേട്ടന് അറിയില്ല, കാരണം ലാലേട്ടന് അതൊക്കെ ഓർമ്മ ഉണ്ടാവുമോന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ആഗ്രഹം ഫ്യൂച്ചർ സിനിമയിലുള്ളത് ഓൺ സ്ക്രീനിൽ ഇത്രയും കാലിബറുള്ള ഒരാൾക്ക് സിനിമ ഒരു ഈസി. താങ്ക് യു. സോ ഫ്യൂച്ചറിൽ നമ്മൾ എല്ലാരും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ഇതാണ്. അതെ, ഒരുപാട് സന്തോഷം. അല്ല, ഉറപ്പായിട്ടും നല്ല ക്യാരക്ടേഴ്സ് ഒന്നും എന്തായാലും ചെയ്യും സിനിമയിൽ, എന്തായാലും ചെയ്യും. അതിപ്പോ എല്ലാവരുടെയും സ്വപ്നം സിനിമ തന്നെയാണല്ലോ. ഇപ്പൊ തന്നെ പറഞ്ഞല്ലോ, ഫാമിലി ഓറിയന്റഡ് ആണ്, എന്തായാലും ടിപ്പിക്കൽ ഫാമിലി കുട്ടി തന്നെയാണ്. അപ്പൊ കൂടുതൽ കണക്ഷൻ, അതിൽ കൂടുതൽ ഇമോഷണൽ ബോണ്ടിങ് അനീതയായിട്ടുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ സാധാരണ എല്ലാവർക്കും ഉണ്ടാവും, ഡെഫിനറ്റ്ലി സിബ്ലിങ്സിനോട് ഉണ്ടാവും. പക്ഷെ കീർത്തനയുടെ കാര്യം എവിടെയെങ്കിലും ഒരു ഓൺ സ്ക്രീനിൽ അപ്പിയർ ചെയ്യുമ്പോൾ പറയുന്നുണ്ടെങ്കിൽ ഭയങ്കര അഭിമാനത്തോടുകൂടിയാ പറയാറുള്ളത്. സോ ഐ ഗെസ് എനിക്ക് തോന്നുന്നു ഗോപികയ്ക്ക് ഗോപിക ഓൺ സ്ക്രീൻ വരുന്നേക്കാളും ആഗ്രഹവും മറ്റും ഉള്ളത് കീർത്തന. എനിക്ക് അവള് ഭയങ്കര ടാലന്റഡ് ആണ്, അവൾക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ ഇപ്പൊ പഠിക്കുകയാണ്. അപ്പം എനിക്കെന്തോ ഞാൻ ചെയ്യുന്നതിന് എനിക്കുള്ള ടാലന്റിനെക്കാളും അവക്ക് ടാലന്റ് ഉണ്ട് എന്നാണ് എനിക്ക് ഒരു വിശ്വാസം. അപ്പം എന്റെ അനിയത്തി വലിയ നല്ല ഇരുത്തുമ്പോ എനിക്ക് ഉറപ്പായിട്ട് സന്തോഷമില്ലാണ്. അപ്പൊ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് കീർത്തനക്ക് സ്പോട്ടില് എക്സ്പ്രഷൻസ് വരുന്നത് ഭയങ്കര അടിപൊളിയാണ്. ഫ്ലെക്സിബിൾ ആണ് അവള്, ലൈക് എല്ലാ ക്യാരക്ടേഴ്സിനും, റൊമാൻസ് ആണെങ്കിലും വില്ലത്തി ആണെങ്കിലും കോമഡി ആണെങ്കിലും ഒക്കെ അവർക്ക് എല്ലാം കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും, നന്നായിട്ട് ചെയ്യാൻ പറ്റും. കാരണം ഇപ്പൊ ഈ ഗോപികന്റെ ട്രാക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഒരു ടിപ്പിക്കൽ നല്ല കുട്ടി മോഡൽ ആ ഒരു ട്രാക്കിൽ പോകാനുള്ള കൂടുതൽ ഈസ് ആ ഒരു മോഡലായിരിക്കും, ഫ്ലെക്സിബിൾ ആ ഒരു. എന്റെ ഫേസും എനിക്ക് തോന്നുന്നു എന്റെ ഫേസ് അങ്ങനത്തെ ഒരു ക്യാരക്ടേഴ്സിനാണ് കൂടുതൽ ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ ആ കുട്ടിയുടെ അങ്ങനെ എല്ലാം പക്കയായിട്ട് സ്പോട്ടിൽ എക്സ്പ്രഷൻ ഇടുന്നതാണ് രസം എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും ഇവിടെ വരുന്നതിന് മുമ്പായിട്ട് എനിക്കൊരു കമന്റ് കിട്ടിയതാണ്, ഗോപിയുടെ അനിയത്തി ഈ ഓൺ സ്പോട്ടിൽ കൽപ്പനയുടെ ഒരു ബേസിസ് അനുസരിച്ച് പ്രത്യേകിച്ച് കോമഡി ഇടുമ്പോ എല്ലാ പെൺകുട്ടികൾക്കും അതിനെ കബനി ചെയ്ത സമയത്ത് ഒരുപാട് പേര് ഇങ്ങനെ കമന്റിലാണെങ്കിലും നേരിട്ടാണെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട് കൽപ്പന ചേച്ചിയുടെ ഒരു മാനറിസം ഉണ്ട്. എനിക്ക് തോന്നുന്നു അതിൽ ഏറ്റവും കിട്ടിയ ഒരു വലിയൊരു കോംപ്ലിമെന്റ് ഞങ്ങളുടെ അതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ സാറ് ഒരു പ്രാവശ്യം എയർപോർട്ടിൽ പോയപ്പം കലാരഞ്ജിനി ചേച്ചിനെ കണ്ടപ്പം ഇങ്ങനെ ചോദിച്ചു, അത് ആരാ കുട്ടി ചെയ്യുന്നത്, കൽപ്പന ചേച്ചിനെ പോലെ ഉണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ ഫാമിലി തന്നെ ചോദിക്കുമ്പോൾ നമുക്ക് അതിൽ കൂടുതൽ എന്താ വേണ്ടത്. അത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. സോ ആ കുട്ടിയും ഈ പറഞ്ഞ പോലെ ഐ ഗെസ് സീരിയലിനെക്കാട്ടും കീർത്തനയ്ക്ക് കുറെ കൂടി ഫ്ലെക്സിബിൾ ആയിട്ടും റീച്ച് കിട്ടാൻ പോകുന്നതും ഐ ഗെസ് സിനിമയ്ക്ക് ഇപ്പൊ ഓഡിഷന് പോവുകയാണെന്നുണ്ടെങ്കിൽ, അതെ അതെ, പിന്നെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. പിന്നെ ഇപ്പൊ അവളെ എം ടെക് ചെയ്യാണ്, ബി ടെക് കഴിഞ്ഞ എം ടെക് ചെയ്യാണ്, ഇപ്പൊ കഴിയും, ജൂലൈയിൽ കഴിയും. അത് കഴിഞ്ഞ ഉറപ്പായിട്ടും നോക്കും. ഇപ്പൊ ഗോപിക്കായിട്ട് സിനിമയിൽ അങ്ങോട്ട് ശ്രമിച്ചില്ലെങ്കിൽ കൂടി അവൾക്ക് വേണ്ടി ഞാൻ സപ്പോർട്ട് ചെയ്യും. സോ ഓൺ സ്ക്രീൻ ഗോപിക്കേനും കീർത്തനേനും കാണാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത്രയും തന്നെ.
അപ്പൊ ഇനി അങ്ങോട്ട് ഇപ്പറഞ്ഞ ഞാൻ പറഞ്ഞിട്ടേ, ഈ സീരിയലിന് കിട്ടിയിരിക്കുന്ന ഒരു സ്വീകാര്യത വേറെ അടുത്ത് റീസെന്റ് ആയിട്ട് വേറെ ഒരു സീരിയലും കിട്ടിയിട്ടില്ല. സോ ഇതേപോലെ തന്നെ ഹിറ്റ് ആയിട്ടുള്ള ലെവലിൽ തന്നെ പോട്ടെ. താങ്ക് യു സോ മച്ച് സജിനായിട്ട് കമ്പനി. പിന്നെ ചുറിച്ചു സീനുകളും കൂടുതലായിട്ട് ഞങ്ങൾക്ക് കാണാൻ കിട്ടട്ടെ. ആൻഡ് ഹ്യൂജ് ഫാൻ ബേസ് അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനും കൂടുതലായിട്ടുള്ള അവസരങ്ങൾ ഇനി ഞങ്ങൾക്ക് ഓൺ സ്ക്രീൻ, അതായത് സിനിമയിലും കൂടി കാണാനുള്ള ചാൻസ്. താങ്ക് യു. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. So thank you, and it's sign off from Amrutha.